സംസ്ഥാനത്തെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ സ്റ്റേഡിയം കോർണറിലെ നെഹ്റു സ്തൂപത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ സ്ക്വയർ, താലൂക്ക് ഓഫീസ്, കാൽടെക്സ് വഴി കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഒരു ഇടപെടൽ പോലും നടത്താൻ സാധിക്കാതെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഇരുന്നത്. ബഹുമാന്യനായ ശ്രീ സണ്ണി വക്കീലും ശ്രീ സജി ജോസഫ് ഉൾപ്പെടെയുള്ള എം എൽ എമാർ ഇവിടെയുണ്ട്. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു തോന്നലുണ്ടാകും, ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോ ഈ കേരളക്കരയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതായിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള പദ്ധതിയായിരുന്നു ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി. ആ പദ്ധതിയെ തുരങ്കം വെക്കാൻ നേതൃത്വം കൊടുത്ത് നിങ്ങളായിരുന്നു അന്ന്. ഇന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായ ശ്രീ പി രാജീവ് അന്ന് എറണാകുളത്തുകൊണ്ട് ഗ്യാസ് പൈപ്പ് ലൈന് വിധേയമാകുന്നതായിട്ടുള്ള പുറത്താക്കപ്പെടുന്നതായിരിക്കും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ അന്ന് പറഞ്ഞത് ഇത് ഭൂമിക്കടിയിലെ ഭൂഗർഭ ബോംബാണ് എന്നടക്കം പ്രഖ്യാപിച്ച് സമരത്തിന് നേതൃത്വം കൊടുത്തു. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് പറയാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. പ്രത്യക്ഷ സമരവുമായി യു ഡി എഫ് രംഗത്തു വരുന്നതിന് മുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരുന്നു. നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ യു ഡി എഫ് ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതുവരെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി സ്വാഗതം പറഞ്ഞു. സണ്ണി ജോസഫ് എം എൽ എ, സജീവ് ജോസഫ് എം എൽ എ, ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ റഹ്മാൻ കല്ലായി, സതീശൻ പാച്ചേനി, സി എ അജീർ, ഇല്ലിക്കൽ അഗസ്തി, എം എ കരീം, എ ഡി മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. 20,000-ൽ പരം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന, പാരിസ്ഥിതികമായി വലിയ ആഘാതമുണ്ടാക്കുന്ന, വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹാൾമാർക്ക് ചെയ്ത മലയോരത്തെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഫാഷൻ ജ്വല്ലേഴ്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ. പടിഞ്ഞാത്ത് സിൽവർ ജ്വല്ലറി, ചെറുപുഴ.